ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ബോധപൂർവം അപമാനിക്കുവാനും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ തെറ്റായ രീതിയിൽ മതസ്പർദ്ധ ഉൾപ്പെടെ വർഗീയ കലാപം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രചരണം നടത്തിയ ഈ മുൻ MLAക്കെതിരെ അത്തരത്തിലെ വകുപ്പുകൾ എടുത്ത് കേസെടുക്കണമെന്നും അതോടൊപ്പം തന്നെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയും ഈ വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തിയ അതിഗുരുതരമായ ഒരിക്കലും സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് CPIMന് നേതാക്കന്മാർ നേതൃത്വം കൊടുത്തതായി തെളിഞ്ഞ സ്ഥിതിക്ക് അവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പോലീസ് ഈ പ്രതിയെ ഈ വർഗീയ പ്രചരണങ്ങൾക്കും അതോടൊപ്പം തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത KK ലതികെ ഒരു അതിഥിയെപ്പോലെ വീട്ടിലേക്ക് പോയി മൊഴിയെടുക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പോലീസ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിഷ്പക്ഷമായും നീതിയുക്തമായ രീതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോണ് പിടിച്ചെടുത്തുകൊണ്ട് ഇതിന്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് യൂത്ത് കോൺഗ്രസിനും UDYFനൊക്കെ സൂചിപ്പിക്കാറുള്ളത്. അല്ലാത്ത പക്ഷം അതിശക്തമായ നിയമപരമായിട്ടുള്ള നടപടിയുമായി ഞങ്ങൾ മുന്നോട്ടു പോകും. ഇത് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട DGPക്ക് കൃത്യമായിട്ടുള്ള പരാതി ഞങ്ങൾ ഇന്നലെ നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.